എപ്പോഴും ഇപ്പൊ നമ്മളെന്നെ സഹായിക്കാരും വരില്ലല്ലോ. നമ്മൾക്ക് ഇങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ ഇത്രയെങ്കിലും സാധിച്ചല്ലോ എന്ന് ദൈവത്തിനോട് നന്ദി പറയാം. ടിവിയിലത്തെ പരിപാടികളൊക്കെ ഞാൻ കണ്ടുകൊണ്ട് അങ്ങനെ സമയം പോണത്. അപ്പൊ ദൈവവചനം കേൾക്കാനും ദൈവത്തെ അറിയാനും ഭയങ്കര ഇഷ്ടം എനിക്ക്. നന്മയുടെ സുഗന്ധം. ചെരുപ്പ് ഒരെണ്ണം ഞാൻ ഇരട്ടിന്ന് വാങ്ങി. ചെരുപ്പ് ഇരട്ടിന്ന് വാങ്ങിയിട്ട് അതുവരെ എനിക്കൊരു കുഴപ്പമില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞ് മൂത്ത മോളെ. എന്നിട്ട് ഞാൻ ഈ ചെരുപ്പ് മേടിച്ചിട്ട് ഈ ചെരുപ്പ് അപ്പം തന്നെ കാലം വിട്ടു. അപ്പം എൻ്റെ കാലയിൽ ഇട്ടുന്ന ചെരുപ്പ് കേട് വന്നിട്ടുണ്ടായിരുന്നു. അത് കളഞ്ഞുവെച്ച് ഞാൻ ഈ പുതിയ ചെരുപ്പ് ഇട്ടു. പുതിയ ചെരുപ്പ് അവിടെ നിന്ന് ഇട്ടിട്ട് ഞാൻ അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ ഇരുട്ടിന്ന് കൊടകിലേക്കുണ്ട്. അപ്പം ഞാൻ അത് അവിടെ നിന്ന് ഇട്ടിട്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴേക്കും എനിക്ക് ഈ കാലിൻ്റെ ഉപ്പിറ്റി ഇങ്ങനെ ഭയങ്കര വേദന. ഞാൻ ചോദിച്ചു പുതിയ ചെരുപ്പായിട്ടായിരിക്കുമോ ഈ വേദന? പക്ഷെ പുതിയ ചെരുപ്പ് ഇടുമ്പോൾ അതുവരെയ്ക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം ഇതെന്താണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ചെരുപ്പ് പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഈ പഴയ ചെരുപ്പിനെ തുന്നി കുത്തി പിന്നെ ഞാൻ ഇട്ടു. അപ്പോൾ ഈ വെള്ളത്തിനൊക്കെ പോകണം, നിങ്ങൾക്ക് വെള്ളം കുറച്ച് ദൂരെയാണ്. അപ്പോൾ വെള്ളത്തിനൊക്കെ പോകണം, അതൊക്കെ ആയാലും വേദനയൊക്കെ സഹിച്ചാലും നമുക്കിപ്പോൾ പണിയെടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ വേദനയൊക്കെ സഹിച്ചിട്ട് ഞാൻ ഈ പണിയെടുത്തോണ്ട്. പക്ഷെ ഈ വേദന പിന്നെ മാറിയതേ ഇല്ല. ഈ വന്ന വേദന, ഈ ചെരുപ്പിട്ടിട്ട് വന്ന വേദന മാറിയില്ല. അതാണ് കാല് മുറിയുന്നത് വരത്തേൻ്റെ വേദന. അങ്ങനെ 14 കൊല്ലം ഞാൻ വേദന തിന്നിട്ടുണ്ടായിരുന്നു. 14-ാമത്തെ കൊല്ലമാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. അപ്പം ഈ ഇങ്ങനെ ഈ ആദപ്പുളം പോലെ ഉണ്ടായത് പൊട്ടിച്ചിട്ട് വെള്ളം പോയെന്ന് പറഞ്ഞില്ലേ, അത് പിന്നെ അങ്ങോട്ട് കൂടുതൽ 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 പഴുത്ത് പഴുത്ത് വട്ടായി 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 അങ്ങനെ ഡോക്ടറെ കാണിച്ചു, മരുന്ന് തന്നു, ബാൻഡേജ് ആക്കി. ഇല്ല, എനിക്ക് ഷുഗർ ഇല്ലേയില്ല ഇപ്പോഴൊന്നും. ഷുഗർ ഇപ്പോഴാണ് പിന്നെ കുറച്ച് തുടങ്ങിയത്. ഇത് വന്നതിന് ശേഷം കാല് കട്ട് ചെയ്ത്? ആ, എന്നിട്ട് ഇത് ഈ അടുത്ത കാലം ആദ്യം ഇങ്ങനെ ആയല്ലേ, അത് ഇങ്ങനെ ആയി കുറച്ചായപ്പോൾ ഉടനെ പറ്റ കാലം വിളിക്കും വന്നു. അപ്പൊ രണ്ടു കാലം ഒരേപോലെ അങ്ങനെ ആയിട്ട് ഞാൻ സുഭൂഷിച്ച് ബാൻഡേജ് ആക്കിയിട്ട് ഞാൻ മടുത്തു പോയി രണ്ടു കാലം. പിന്നെ എനിക്ക് ഇങ്ങനെ ഈ സ്ഥലത്തൊന്നും കാല് വെച്ച് നിൽക്കാൻ പറ്റില്ല, വേദന. കാല് നിലത്ത് വെക്കാൻ പറ്റില്ല എനിക്ക്. അപ്പൊ ഞാൻ ഷൂസ് ഇട്ടൊക്കെ ഉള്ളിലൊക്കെ നടക്കണേ. അപ്പൊ ഈ കാല് പഴുത്തിട്ടുള്ള വെള്ളം പുള്ളി ഷൂസിന്റെ ഉള്ളിൽ നിറയാം, മണത്തിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ വീടിൻ്റെ അടുത്ത് എൻ്റെ മോളുടെ മോളിലൊരു മോളുണ്ട്. അപ്പൊ അവരുടെ വീട്ടിലൊക്കെ ഞാൻ ചെന്നിരിക്കും, വേദന സഹിക്കണ്ടേ? അഞ്ചോടെ അങ്ങനെയൊക്കെ അറിയണേലും കാണും. രാത്രി ആയാലും എനിക്ക് അധികം സഹിക്കാൻ പറ്റാതെ 6 കൊല്ലം ഞാൻ ഈ കാല് പൊട്ടിയിട്ട് കൊണ്ട് നടന്നു. 8 കൊല്ലം കറക്റ്റ് വേദന സഹിച്ചിട്ട് നടന്നു. നീരും ഉണ്ടെങ്കിൽ കാര്യം നല്ല നീരും. അല്ല, അവർ പറയുന്നത് ഡെയിലി ബാൻഡേജ് ആക്കണം എന്ന്. കാരണം ഇങ്ങനെ ഈ പിന്നെ നമുക്കിത് ബാൻഡേജ് ആക്കാണ്ടിരിക്കാനും പറ്റില്ല, വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ടേ. ലാസ്റ്റ് പുഴു വന്നു കാലം വന്ന് ഇങ്ങനെ ഉദരം അരി പറത്തിട്ട പോലെ. പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കണം? അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താന്ന് പറഞ്ഞ, ലാസ്റ്റ് ഏത് ആശുപത്രി വെച്ചിട്ടാ കാല് കട്ട്? മെഡിക്കൽ കോളേജില്. മെഡിക്കൽ കോളേജില് പറഞ്ഞു ഇത് കട്ട് ചെയ്യണം പറഞ്ഞു. ആ, അപ്പൊ നിങ്ങള് കുറച്ച് കൊറേ ദിവസമൊക്കെ എനിക്ക് ഭയങ്കര വിഷമായി എനിക്ക്. പിന്നെ നമ്മൾ അതിനോട് യോജിച്ചു, അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യണം? നമുക്ക് കാല് കിട്ടില്ലല്ലോ. പോയി രണ്ടു കാലും ഇങ്ങനെ ഒരു ഇതെങ്ങനെ ഇങ്ങനെ ഒരു സാധനത്തെ ഒരു കാലം അങ്ങോട്ടും ഒരു കാലം ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടതാണ് ഞാൻ കണ്ടിട്ട് ഉണരണത്. അപ്പൊ ഞാൻ ഉണർന്നിട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് എന്റെ കാലില്ല എനിക്ക് മനസ്സിലാവണേ. കാലവരങ്ങോട്ട് കേറി മുറിച്ച്. അപ്പൊ അത് വരെ വേണേ കേടുണ്ടായിക്കാണേ, അത് അതുകൊണ്ടായിരിക്കും ഡോക്ടർ ഇത്ര മുറിച്ചത്. പിന്നെ മുറിച്ച പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല, വേഗം ഉണങ്ങി എനിക്ക് സ്റ്റിച്ചൊക്കെ. ഞാൻ ഓപ്പറേഷൻ ചെയ്ത ഒരാഴ്ചക്ക് ഒരേപോലെ ഇത് തൊടുമ്പോളൊക്കെ എന്ത് വേദന ആയിരുന്നു. കൊറേ ദിവസം ഈ വേദന അനുഭവിച്ചു ഞാൻ. പെട്ടെന്ന് ഉണങ്ങി. കൊറേ ദിവസം താഴെയുള്ള മോളും കുട്ടികളും ഇവിടെ നിന്നു എന്നെ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ആഴ്ചയാഴ്ച ഇവിടെ വരും. അപ്പൊ ഇവിടെ ആഴ്ചയാഴ്ച വന്നിട്ടാണ് ഞാൻ കുളിക്കണേ. മോള് പോയി. 5 മക്കളെന്നല്ലേ? ഞങ്ങൾ 6 മക്കളുണ്ട്. ഒരു ആണും ഉണ്ട് മൂത്തത്. അമ്മ പോയിട്ട് 20 കൊല്ലായി അമ്മ മരിച്ചിട്ട്. അമ്മയ്ക്ക് എന്റെ വേദന ഒന്നും കാണാനും കഴിയണില്ല. ഞാൻ ഇവിടെ വരും ഇടയ്ക്ക്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ മോൾക്ക് എന്തെങ്കിലും എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതേപോലെ എന്റെ അമ്മയും എന്റെ അനീച്ചിമാരും ചേച്ചിക്കൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ബൈബിൾ അപ്പൊ 2-3 പ്രാവശ്യം ഞാൻ ബൈബിൾ ഫുള്ള് വായിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ എഴുതാനൊരു ആഗ്രഹം. ബൈബിൾ ഞാൻ ഒരിക്കൽ പഴയ നിയമം ഫുള്ള് എഴുതി, പിന്നെ പുതിയ നിയമം എഴുതി, പിന്നെ ഇത് പറയണ്ടാത്ത പ്രാവശ്യം ഈ അനീത്തി പറഞ്ഞിട്ട് എഴുതണേ. അവള് പറ അവളെ പേപ്പറൊക്കെ കൊടുത്തു തന്നെയാണ്. അവള് പറഞ്ഞു അവള് പുതിയ നിയമം പഴയ നിയമം അവളെ എഴുതുണ്ട്. അപ്പൊ പുതിയ നിയമം നീ എഴുതിക്കുന്നു. അപ്പൊ പേപ്പറും വരയില്ലാത്ത പേപ്പർ മേടിച്ചിട്ട് വരച്ചിട്ടാണ് ഞാൻ അതൊക്കെ എഴുതുന്നത്. അത്രയും പേപ്പർ വരച്ചിണ്ടാക്കി ഞാൻ. ആ, പേപ്പർ വരച്ചത് ഇനിയും ഇവിടെ സ്റ്റോക്കാണ്. ഞാൻ തന്നെ വരച്ചിണ്ടാക്കണത് തന്നെ. ഇതൊക്കെ ഞാൻ അനീച്ചിക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അങ്ങനത്തെ പേപ്പർ മേടിക്കണേ, A4 ഷീറ്റ്. ഇത് വരകളതിന് കുറച്ച് വര കൂടുതലാ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ മേടിച്ചു ഞാൻ വരച്ചു തരാന്ന്. അങ്ങനെ ഞാൻ വരച്ചിട്ടാണ് ഇതൊക്കെ എഴുതി കൂട്ടിയണേ. ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പ്രസംഗചാതുര്യം കുറവായിരിക്കാം, എങ്കിലും അറിവിൽ ഞാൻ പിന്നോക്കമല്ല. താഴെ നിന്നിട്ട് വേണം, താഴെ സജ്ജീകരണങ്ങളില്ല.
ഞാൻ ചോറ് കറി ഞാൻ എത്ര കാലം ഇൻസുകാട്ട് ചോറും കറിയൊക്കെ ആക്കിയാണ്. ഞങ്ങളുടെ കറിക്ക് അവിടെയുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്. ചേച്ചിയുടെ കറി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. നമ്മളെ കാലത്ത് ദോശക്കൊക്കെ ഇതുപോലെ ആരൊക്കെ വന്നെങ്കിൽ അവർക്കൊക്കെ ഞാൻ കൊടുക്കും. അപ്പോൾ ഒരു കൊണ്ടിട്ട് പാലിങ്ങനെ കുറച്ചുകൂടെ വെക്കും ഞാൻ കാലത്ത് ചായ ആക്കിയിട്ട്. വിളി വന്നപ്പോൾ എന്നോട് പറഞ്ഞു ചായ വേണ്ട കുഞ്ഞു ചേച്ചിന്ന്. അപ്പോൾ അവൾക്കൊരു ചായ കൊടുത്തു. ബാക്കിയുള്ള പാല് വേണ്ടിയുള്ള ചായ വെള്ളം കാലത്ത് കുളി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും ഞാൻ. കാലത്ത് കുറച്ച് വെക്കണത് അത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുറത്ത് അപ്പം ഇറങ്ങി പോകാൻ കഷ്ടമല്ലേ. അപ്പം ഞാൻ കപ്പിൽ കൂടെ കുറഞ്ഞ് വെക്കും. നമുക്ക് റോട്ടിലേക്ക് കാണില്ല. അപ്പൊ അതിവിടെ വെച്ച കാരണം നമുക്ക് റോട്ടിലൂടെ പോകുന്ന ഉടനെ കാണാൻ കഴിയും. അതിനെ കൊണ്ട് ഇതിവിടെ വെച്ചാണത് അവര് കണ്ടു കണ്ടു കണ്ടു. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു രണ്ട് സിസ്റ്റർ ഉണ്ട് ലീസി ഉണ്ട് കൂടെ എന്ന് പറഞ്ഞു. ഞാൻ ലീസിയോട് ഞാൻ ചോദിച്ചു കാലത്ത് സിസ്റ്റർ വന്നില്ലല്ലോ വരാന്ന് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാണേ എന്ന് പറഞ്ഞു. അതിന് കറണ്ടിന്റെ ചെലവ് മാത്രമല്ലോ വേറെ ഇത് സാധനം ഫിറ്റ് ആക്കുമ്പോ സ്വല്പം പൈസ ആയി. പിന്നെ കറണ്ടിന്റെ പൈസ മാത്രമേ കൊടുക്കണ്ടോ നമുക്ക്. കല്യാണം കഴിഞ്ഞിട്ട് 10-15 വർഷമായി സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കൊടകില് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഭാര്യയ്ക്ക് ഒരു കാലും വേദനയും കാര്യങ്ങളും അതും ഇതൊക്കെ കാലും മുറിക്കേണ്ട ഒരു ഇതിലേക്ക് വന്നു. അപ്പോൾ 10-14 കൊല്ലക്കാലത്തോളം നമ്മളെ വിഷമിച്ചും പിടിച്ചും അവിടെ ഇവിടെയൊക്കെ പോയി അങ്ങനെ ഉള്ളത്. നമ്മളിവിടെ സന്തോഷമായിട്ട് ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ട് മുന്നോട്ട് എന്തെടുക്കാനുള്ളൊരു മനസ്സും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഉണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് വലിയ മോശമില്ല. ഇത് പെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കൊണ്ടു ഞാൻ എഴുതുന്ന പ്രാർത്ഥന കണ്ണു തുറന്നു നീ കാണണേ ദൈവമേ. നെടുവീർപ്പു കൊണ്ടു ഞാനേകുന്ന യാചന ചെവി ചായ്ച്ചു കേട്ടരുളേണമെന്നേശുവേ. കണ്ണു നീർ കൊണ്ടു ഞാൻ എഴുതുന്ന പ്രാർത്ഥന കണ്ണു തുറന്നു നീ കാണണേ ദൈവമേ. നെടുവീർപ്പു കൊണ്ടു ഞാനേകുന്ന യാചന ചെവി ചായ്ച്ചു കേട്ടരുളേണമെന്ന്.